എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഒരു വീഡിയോയ്ക്ക് എങ്ങനെ നമുക്ക് കളർ ഗ്രേഡിംഗ് നൽകാമെന്നാണ്. നമ്മൾ പലപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുമ്പം നമ്മുടെ ഫോൺ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പം വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല. എന്നാൽ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ നമ്മൾ കളർ ഗ്രേഡിങ്ങിൻ്റെയൊക്കെ ചെയ്ത് കുറച്ച് ഭംഗിയാക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും പുതിയ യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ ഫോണിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫോണിലാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ചും വ്ളോഗൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് വെറുതെ ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് തോന്നണമെന്നില്ല. എന്നാൽ നമ്മൾ കുറച്ച് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയിൽ ചെയ്യുവാണെങ്കിൽ ആ ഒരു വീഡിയോ വളരെ മനോഹരമായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു വീഡിയോയ്ക്ക് കളർ ഗ്രേഡിങ് നൽകാമെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇനി മുതലുള്ള വീഡിയോസൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഈ ഒരു സംഭവം നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് വീഡിയോ കണ്ട് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് കളർ ഗ്രേഡിങ് നൽകുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ കളർ ഗ്രേഡിങ് നിങ്ങളുടെ ഫോണിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നൊരു ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ എഡിറ്റിങ്ങൊക്കെ, അത്യാവശ്യം എഡിറ്റിങ്ങൊക്കെ എല്ലാ കൂട്ടുകാർക്കും തന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ ആഡ് ചെയ്ത് MT പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഇതിൽ പോയിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫോണിലെടുത്ത ഒരു വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ലെവലിലോട്ട് വീഡിയോ കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ഇത്രയും അളവ് മാത്രം വീഡിയോ എടുത്തു. ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് എൻ്റെ ഫോണിലെടുത്തൊരു വീഡിയോ ആണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കളറുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വീഡിയോയ്ക്ക് ഇല്ല. അതിനുശേഷം ഞാൻ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടു, അതിനുശേഷം ഞാൻ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക. അതിനായിട്ട് നിങ്ങൾ ഇവിടെ കളർ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴോട്ട് വരുമ്പം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് താഴെയായിട്ടൊരു കളറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ പോയിട്ട് കളർ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് നോർമലുള്ളതിൽ നിന്ന് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന വ്യത്യാസം നിങ്ങൾക്കപ്പം മനസ്സിലാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് പുതിയ യൂട്യൂബറാണെങ്കിൽ പോലും ഫോണിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് വളരെ മികച്ച കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളെല്ലാം നൽകാനായിട്ട് സാധിക്കുന്നതാണ്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പം എല്ലാ കൂട്ടുകാരും വ്ളോഗൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി വ്യൂ കിട്ടുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊക്കെ കാരണമാകും. എനിവേ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എനിവേ, നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.